ध्यान पीढ चिंदगल ध्यान पीढ चिंदगल ए डिवोशनल थॉट फॉर वर्शिप മഹാപരിശുദ്ധനും നിത്യനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഈ മനോഹരമായ പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി പ്രവൃത്തികളുടെ പുസ്തകം 8:33 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുക്ക് ഓഫ് ആക്ട്സ് chapter 8:33. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവനെ എടുത്ത് കളയുന്നുവല്ലോ. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ധ്യാനത്തിനായിട്ട് വായിച്ച് കേട്ടത്. ഷണ്ണൻ എന്ന് പറയുന്ന എത്യോപ്യക്കാരൻ യെരുശലേമിൽ വന്ന് ആരാധന കഴിഞ്ഞ് മടങ്ങി തേരിൽ പോകുമ്പോൾ താൻ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ വാക്കുകൾ വായിക്കുകയാണ്. ഫിലിപ്പോസ് എന്ന ദൈവദാസൻ ആ തേരിനോട് ചേർന്ന് നടക്കുകയും ഷണ്ണൻ്റെ ആവശ്യപ്രകാരം തേരിൽ കയറിയിരുന്ന് ഇരുവരും ഒരുമിച്ച് യാത്ര ചെയ്യുകയുമാണ്. ആ യാത്രാമധ്യത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും ഷണ്ണൻ വായിച്ച വേദഭാഗമാണ് നാം ഇവിടെ ഇന്ന് പ്രഭാതത്തിൽ ധ്യാനത്തിനായി വായിച്ച് കേട്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവാചകനായ യെശയ്യാവിൻ്റെ പ്രവചനാത്മകമായിരിക്കുന്ന ചില പ്രയോഗങ്ങൾ, അറുക്കുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവനെ എണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാതെയാണ് എന്ന് വരികിലും ഷണ്ണൻ അത് വായിക്കുമ്പോൾ ഫിലിപ്പോസ് അത് വിവരിച്ച് കൊടുക്കുകയാണ്. ആ വായനയിൽ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഉദ്ധരണി നാം കാണുന്ന ഒരു പ്രയോഗമാണ് 33 നാം ഇന്ന് രാവിലെ വായിച്ചു കേട്ടത്. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? അവിടെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ചോദ്യചിഹ്നം നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുണ്ട്. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് 700 മുമ്പ് എഴുതി വച്ചിരിക്കുന്ന തൻ്റെ മരണത്തിൻ്റെ വിധത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണല്ലോ ഈ വേദഭാഗം. അവിടെ പറയുകയാണ് അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി, അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ആ രണ്ടാമത്തെ പ്രയോഗം ഇന്ന് പ്രഭാതത്തിൽ എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? അതൊരു വലിയ ചോദ്യമാണ്. ആർക്കാണ് അവൻ്റെ തലമുറയെ വിവരിക്കുവാൻ കഴിയുന്നത്? എന്താ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഇതിൻ്റെ പിന്നിൽ ഒരു പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഉണ്ട്. സാധാരണ ഒരു വ്യക്തിയെ, കുറ്റവാളിയെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവന്ന് ന്യായാധിപൻ ശിക്ഷ വിധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ന്യായാധിപൻ അദ്ദേഹം ഒരു കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുമ്പോൾ അവനെ പരസ്യമായിട്ട് ജനത്തിന് മുമ്പാകെ കൊണ്ടു നിർത്തി പറയുന്നത് ഇങ്ങനെയാണ്: ഇവനിൽ ഞാൻ കുറ്റം കാണുന്നില്ല. അങ്ങനെ കുറ്റം കാണുന്നില്ല എന്ന് ജനസമക്ഷം പറയുമ്പോൾ തീർച്ചയായിട്ടും ആ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും മുൻപോട്ട് കടന്നു വന്ന് ഈ വ്യക്തിയുടെ കുടുംബത്തെക്കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഇവനിങ്ങനെ കുറ്റം ചെയ്യുവാനായിട്ട് സാധ്യതയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വ്യക്തിയെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോവുകയാണ് പതിവ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പീലാത്തോസ് എന്ന് പറയുന്ന ആ ഭരണാധികാരി 3 അകത്തേക്ക് പോവുകയും പുറത്തേക്ക് വരികയും ചെയ്ത് ജനത്തിന് മുമ്പാകെ വന്നു നിന്ന് ഉറക്കെ പ്രസ്താവിക്കുന്ന പ്രസ്താവന യോഹന്നാന്റെ സുവിശേഷം 18:19 ഒക്കെ നാം വായിക്കുന്നുണ്ട്. താൻ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ പീലാത്തോസിൻ്റെ ഉറച്ച പ്രഖ്യാപനമൊന്ന് കേട്ടാൽ, താൻ ആദ്യം പറഞ്ഞു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, പിന്നെയും അതുതന്നെ ആവർത്തിക്കുകയാണ്. എന്തിനാണ്? തീർച്ചയായിട്ടും അവനെക്കുറിച്ചും അവൻ്റെ തലമുറയെക്കുറിച്ചും ആരെങ്കിലും ജനത്തിൽ ഇടയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടു പോകുവാനായിട്ട് കഴിയും. കാരണം ന്യായവിസ്താരത്തിനിരിക്കുന്ന ന്യായാധിപന് ഈ വ്യക്തിയിൽ യാതൊരു ഊനവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പീലാത്തോസ് എന്ന ഭരണാധികാരി ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്: ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, അവിടെ നിൽക്കുന്ന ആ ജനത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും മുന്നോട്ട് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ കൈയുടെ സ്പർശനം അനുഭവിച്ച് സൗഖ്യം പ്രാപിച്ച എത്രയോ ആളുകൾ ആ ജനമധ്യത്തിൽ ഉണ്ടായിക്കാണും. കർത്താവ് സൗഖ്യം കൊടുത്ത എത്രയോ ആളുകൾ ആ ജനമധ്യത്തിലുണ്ട്.
കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യവൃന്ദങ്ങൾ ഒരു പക്ഷെങ്കിൽ ആ കൂട്ടത്തിലുണ്ടല്ലോ. ഇവരാരും അവിടേക്ക് വന്ന് ഈ കർത്താവിനെ കുറിച്ച് ഒരു വാക്ക്, ആ തലമുറയെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ മനസ്സ് കാണിച്ചില്ല. അത് ദൈവവചനത്തിൻ്റെ നിവൃത്തി എന്ന് ഇന്ന് രാവിലെക്കാലം നമുക്കറിയാം. എങ്കിലും ഇങ്ങനെ പറയട്ടെ, ഇവിടെ പ്രവാചകൻ പറയുകയാണ്, അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ആ തലമുറയെക്കുറിച്ച് പറയുവാൻ, അവിടുത്തെക്കുറിച്ച് പറയുവാൻ ആ ജനത്തിനിടയിൽ ആരും ഉണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് നാം അവിടെ വായിച്ചത്, അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പീലാത്തോസ് പോലും ഉള്ളുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് കാണും, ആർക്കും വേണ്ടാത്ത ഇവനെ, ഒരു മനുഷ്യന് പോലും ഒന്നും പറയുവാനില്ലാത്ത ഇവന് വേണ്ടി ഞാനെന്തിനും പഴി കേൾക്കണമെന്നുള്ള ചിന്ത പീലാത്തോസിനുണ്ടായി കാണുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പീലാത്തോസ് അവനെ അടിപ്പിച്ച് വിട്ടയക്കുമെന്ന് പറയുകയും പിന്നീട് അവനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഈ പ്രവചനം അതുപോലെ നമ്മുടെ കർത്താവിൽ നിറവേറ്റപ്പെടുകയായിരുന്നു. അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവൻ്റെ തലമുറയെ ആർ വിവരിക്കും? ആരും ആ തലമുറയെക്കുറിച്ച് അന്ന് വിവരിച്ചില്ല. എന്നാൽ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, അതിനുശേഷം ഒരു തലമുറ എഴുന്നേറ്റു. അവൻ്റെ മരണത്താൽ, അവിടുത്തെ ക്രൂശ് മരണത്താൽ ഒരു തലമുറ എഴുന്നേറ്റു. ആ തലമുറ അവിടുത്തെക്കുറിച്ച് വിവരിക്കുവാനായിട്ട് തുടങ്ങി. ഇന്ന് പ്രഭാതത്തിലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെ സന്തോഷത്തോടെ നാം ഓരോരുത്തരും വിവരിക്കുന്നത് ആ തലമുറയെക്കുറിച്ച്. പരിശുദ്ധനും നിർമ്മലനും നീതിമാനുമായിരിക്കുന്ന, സ്വർഗത്തെക്കാൾ ഉന്നതനായിരിക്കുന്ന, സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായിരിക്കുന്ന, നിർമ്മലനും നീതിമാനും പരിശുദ്ധനുമായ നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ എത്രയോ തലമുറകളാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ക്രൂശുമരണത്താൽ നമുക്കവനെ വാനോളം ഉയർത്തുവാൻ ഇടയായിട്ട് തീർന്നു. കാരണം ആ മരണത്താൽ അവൻ നമ്മളെ അവിടുത്തെ മക്കളാക്കി തീർത്തു. ഇന്ന് പ്രഭാതത്തിൽ ആ തലമുറ ആർ വിവരിക്കുമെന്ന് ചോദിച്ച്, ആ തലമുറയിൽ ആരും അവനെക്കുറിച്ച് വിവരിക്കാനില്ലാതെ, അവിടുത്തെക്കുറിച്ച് ആരും യാതൊന്നും പറയുവാനില്ലാതെ എല്ലാവരും മൂകരായിട്ട് നിൽക്കുമ്പോൾ നിന്ദ്യവും പരിഹാസവുമായ ക്രൂശുമരണം നമുക്ക് വേണ്ടി അനുഭവിച്ച് നമ്മെ ദൈവമക്കളാക്കി തീർത്ത നിസ്തുല്യ സ്നേഹത്തിന് മുമ്പാകെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് എല്ലാ പുകഴ്ചയും അർപ്പിക്കാം. മാത്രമല്ല, അവിടുത്തെ തലമുറയിൽ അവന് ന്യായം കിട്ടാതെ പോയി. എന്നാൽ ഇവിടെ ഇതാ, അവിടുത്തെ മരണത്താൽ നമ്മെ അവൻ തൻ്റെ മക്കളാക്കി തീർത്തത് കൊണ്ട് ഈ തലമുറ മുഴുവൻ അവനെ പ്രശംസിക്കുന്നവരും പ്രകീർത്തിക്കുന്നവരുമായിട്ട് തീർന്നു. ആ പ്രകീർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ അവിടുത്തെ ആരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിച്ചവരാണല്ലോ നാം ഓരോരുത്തരും. ഇന്ന് പകൽക്കാലം എല്ലാ മഹത്വവും സ്വീകരിപ്പാൻ യോഗ്യനായ പ്രാണപ്രിയൻ്റെ മുമ്പാകെ നമുക്കും എല്ലാ മഹത്വവും അർപ്പിച്ച് ഇത്ര സ്നേഹം നമ്മോട് കാണിച്ച കർത്താവിനെ നമുക്കും മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആ